നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്ഷനിലുള്ളതാണ് അപ്പോൾ എന്ത് ഡെറവേറ്റീവിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് അറിയണം ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ ഫൈൻ ദ എന്ത് ഡെറിവേറ്റീവ് ഓഫ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അങ്ങനെ പറയുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് എൻത്ത് ഡെറിവേറ്റീവിനെ കാണാൻ ഒരു ഇക്വേഷൻ ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്വയർഡ് ആയിട്ടുള്ള ടേംസിന് മാറ്റിയിട്ട് സ്ക്വയർ ഇല്ലാണ്ട് എഴുതണം ഇപ്പോൾ ഇൻ കേസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറാണ് ക്വസ്റ്റ്യണെങ്കിൽ നമുക്കതിനെ എക്സ് പ്ലസ് എ ഇൻ റ്റു എക്സ് മൈനസ് എന്ന് എഴുതാം ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് എ ആണ് അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് എ ഐ ഇൻറ്റു എക്സ് മൈനസ് എ ഐ ഐ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ച സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ ഐ അതാണ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ ടേമിനെ കണ്ടാൽ അതിന് ഇങ്ങനെ വേണം എഴുതാൻ അപ്പോൾ എക്സ് പ്ലസ് എ ഐ അതെന്ന് പറയുമ്പോൾ എന്താ ഈയൊരു ഫോമിലാണുള്ളത് വൺ ബൈ ആണ് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റനിൽ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ വൺ ബൈ എക്സ് പ്ലസ് എ ഐ ഇൻറ്റു എക്സ് മൈനസ് എ ഐ എന്ന് പറയാം അപ്പോൾ എൻ്റെ ഡെറിവേറ്റീവിൻ്റെ വൺ ബൈ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഫോമിലായിട്ട് മാറും അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആദ്യം പഠിച്ചു വെക്കണം അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് ഞാനിവിടെ പറഞ്ഞ പോലെ വൺ ബൈ എക്സ് പ്ലസ് എ ഐ ഇൻറ്റു എക്സ് മൈനസ് എ എ അങ്ങനെ എഴുതി വെക്കാം ഇങ്ങനെ ഒരു ടേമിന് കിട്ടിയാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഫ്രാക്ഷനാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് നമ്മൾ ഈ ഒരു ഫോമിലാക്കി മാറ്റി ഇനി ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ മോഡലായിട്ട് എഴുതാൻ പോകുന്നത് പാർഷ്യൽ ഫ്രാക്ഷന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഈ ഒരു ടേമിന് എഴുതേണ്ടത് വെച്ചാൽ എ ഡിവൈഡ് ബൈ ഫസ്റ്റത്തെ ഈ ബ്രാക്കറ്റിലുള്ള ടേം പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഈ രണ്ടാമത്തെ ടേം അങ്ങനെയാണ് എഴുതാൻ എന്താ എ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എത്തും പ്ലസ് ബി ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടം ഇങ്ങനെ കിട്ടി നമ്മൾ എ ൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക വേണ്ടത് അതിനു വേണ്ടി ഇവിടെ നമുക്ക് ഈ എൽ എച്ച് എസില് വൺ ബൈ എക്സ് പ്ലസ് എ ഐ ഇൻ എക്സ് മൈനസ് എ യെന്നാണ് ഉള്ളത് ഇതിന് നമുക്ക് ഇതിപ്പോൾ ഡിനോമിനേറ്ററിലുള്ളൊരു ടേം അല്ല അതിന് വണ്ണ് മാത്രമായിട്ട് എഴുതാം വണ് ഈക്വൽ ടു മാത്രം നമുക്കൊരു ഇക്വേഷൻ ആക്കുമ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാവും കാരണം ഇവിടെ എക്സ്പ്രസ് എ ഐ ഉണ്ട് ഇവിടെയുണ്ട് എക്സ് മൈനസ് എ ഐ ഇവിടെ അപ്പോൾ ഇവരെല്ലാം ഡിനോമിനേറ്ററിൽ ഏകദേശം കോമൺ ടേംസ് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ടേംസിനെ കൊണ്ട് ഈ എക്സ്പ്രസ് എ ഐ ഇൻ റ്റു എക്സ് മൈനസ് എയിനെ കൊണ്ട് ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ ഒരു ടേം കട്ടായി പോകും അതായത് എക്സ്പ്ലസ് എ ഐ ഇൻറ്റു എക്സ് മൈനസ് എ ഐ ഇൻറ്റു ഈ ടേം ചെയ്ത് നോക്കാം എനോട് മൾട്ടിപ്ലയിങ് വിത്ത് ഡിനോമിനേറ്റർ വാല്യൂസ് ടു ബോദ് ദ ടേംസ് ഇൻ ആർ എച്ച് എസ് ഈ ടെ ഈ ടേമിനെക്കൊണ്ട് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ഈ സെയിം കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കട്ടായി പോയിട്ട് വണ്ണെന്ന് മാത്രം ആവും നമുക്ക് വണ്ണ് കിട്ടും വണ് ഈക്വൽ ടു എ ഇൻ ടു എ ഇൻറ്റു ഈ പറഞ്ഞ ടേം ഡിവൈഡ് ബൈ ഓൾറെഡി ഉള്ള എക്സ് പ്ലസ് എ ഐ ഉണ്ട് ആ എക്സ് പ്ലസ് എ യും കട്ടായി പോവും പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഐ ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം അപ്പോൾ എക്സ് മൈനസ് എയും ഇതും ആയി പോകും നമുക്ക് വണ് ഈക്വൽ ടു ബാക്കിയുള്ള ഇക്വേഷൻ എഴുതാം ഓക്കെ നമുക്ക് എൽ എച്ച് എസിലെ വണ്ണും കിട്ടി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനിലെ ചെറിയ ചേഞ്ചും വന്ന് ഡിനോമിനേറ്റർ പോയി കിട്ടി ഇത് എൻ്റെയും ബിൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യലാം അതിന് വേണ്ടി നമ്മൾ മൂന്ന് മൂന്ന് ടൈപ്പായിട്ട് ആയിട്ട് ചെയ്യൽ ആദ്യം എന്താണ് എക്സിൻ്റെ കോ എഫിഷ്യൻസ് രണ്ട് സൈഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് ഇക്വേറ്റ് ചെയ്യും ഇപ്പോൾ ഈ എൽ എച്ച് എസ്സിൽ എക്സിൻ്റെ ടേമേ ഇല്ല അപ്പോൾ ഇക്വേറ്റിംഗ് കോയഫിഷ്യൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എൽ എച്ച് എസിലെ സാധനം സീറോ ആയിട്ട് പോകും അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെയോ ബിൻ്റെയോ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും ഇവിടെ ഇപ്പോൾ ഇക്വേറ്റിംഗ് കോയഫിഷ്യൻസ് ഓഫ് എക്സ് ഇവിടെ എക്സ് ഒന്നുമില്ല അപ്പോൾ സീറോ ആണ് ഈക്വൽ ടു എൻ്റെ കോയഫിഷ്യൻറ്റിൽ എക്സ് ഉണ്ട് അപ്പോൾ എ വരും അതേപോലെ ബീൻ്റെ കൂടി ഒരു എക്സ് ഉണ്ട് അപ്പോൾ എന്ത് വരും എ പ്ലസ് ബി ആ ഇക്വേഷന് നമുക്ക് എന്ന് കൊടുക്കാം ഇനി അടുത്തത് ഇക്വേറ്റിംഗ് കോൺസ്റ്റൻ്റ് ടേംസ് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മൈനസ് എ ഐ ഉണ്ട് ബിൻ്റെ ടേമിൽ പ്ലസ് എ യും ഉണ്ട് നമുക്കപ്പോൾ അങ്ങനെ ചെയ്യാം ഇക്വേറ്റിംഗ് കോൺസ്റ്റൻ്റ് ടേംസ് വണ് ഈക്വൽ ടു മൈനസ് എ ഐ ഇൻ എ പ്ലസ് എ ഐ ഇൻ ബി ഇങ്ങനൊരു ഇക്വേഷനും കിട്ടി ആ ഇക്വേഷന് ടുന്ന് നമ്പർ ചെയ്യാം എനിക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് എനിക്ക് ഇത് ഈസി ആയിട്ട് ഇതിൻ്റെ വാല്യൂസ് കിട്ടണമെങ്കിൽ ഈ ആദ്യത്തെ ഇക്വേഷൻ ഇതിപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു സീറോ എന്നാ ഉള്ളത് ഇതിനെ എ ഐ എന്ന് പറയുന്ന ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇക്വേഷൻ വൺ ഇൻ റ്റു എക്വേഷൻ വൺ ഇൻറ്റു എ്ക്ക് അതിൻ്റെ ഓൾറെഡി ഒരു സൈഡ് സീറോ സീറോ ഈക്വൽ ടു എ ഇ ഇൻ റ്റു എ ഇൻ സ്മോൾ ലറ്റർ എ ഐ പ്ലസ് ബി ഇൻ ടു സ്മോൾ ലെറ്റർ എ ഐ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി ഇത് ഇക്വേഷൻ നമ്പർ ത്രീ ഇനി ഈ ഇക്വേഷനും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനെയും പ്ലസ് ചെയ്യാം രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് എ ഐ പ്ലസ് എ ഇൻ ടൂ ബി ആണ് നമുക്കത് രണ്ടും പ്ലസ് ചെയ്ത് നോക്കാം ഇതാ രണ്ടാമത്തെ ഇക്വേഷൻ എവിടെ ചെയ്താൽ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ത്രീ പ്ലസ് ടു ചെയ്യാം ഇക്വേഷൻ ത്രീ പ്ലസ് ഇക്വേഷൻ ടു എംപ്ലൈസ് ഈ രണ്ട് ടേം പ്ലസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പോവും അപ്പോൾ വൺ പ്ലസ് സീറോ വണ് വൺ ഈക്വൽ ടു ടു ടൈംസ് ബി ഇൻ ടു എ ഐ ടു ബി എ ഐ അപ്പോൾ ബിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും ബി ഈക്വൽ ടു വൺ ബൈ ടു എ ബിൻ്റെ വാല്യൂ കിട്ടി അപ്പോൾ ബിൻ്റെ വാല്യൂ കിട്ടി എൻ്റെ വാല്യൂ കിട്ടാൻ ഈസിയാണ് ആദ്യത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി എ പ്ലസ് ബി ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ സീറോ എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു മൈനസ് ഓഫ് ബി അപ്പോൾ ഇതിൻ്റെ മൈനസ് വാല്യൂ കിട്ടാ എ എൻ്റെ വാല്യൂ കിട്ടി എ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു എൻ്റെ വാല്യൂം കിട്ടി ഇനി നമുക്ക് എന്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഈസി ആയി അപ്പം ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റൻ ഉണ്ടായത് എ ബൈ എന്നുള്ള നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനെല്ലാം ചെയ്ത് വാല്യൂസ് എൻ്റെയും ബിൻ്റെയും കണ്ടുപിടിച്ച് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ എന്താക്കും എക്ക് വാല്യൂ കൊടുക്കും ഇതിൽ ബിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും നമുക്ക് വാല്യൂ കൊടുക്കാം ഇപ്പം എ ൻ്റെയും ബിൻ്റെയും വാല്യൂസും കൊടുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ നോക്കുക ഇതിപ്പോൾ വൺ ബൈ എക്സ് പ്ലസ് എ യും ഇവിടെ വൺ ബൈ എക്സ് മൈനസ് എ ഐ ഇതെല്ലാം വൺ ബൈ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലുള്ള എൻ്റെ ഡെറവേറ്റീവിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഇക്വേഷൻ നോക്കുക ഇതാ എന്ത് ഡെറവേറ്റീവിൻ്റെ വൺ ബൈ എ എക്സ് പ്ലസ് ബിൻ്റെ ഇക്വേഷൻ മൈനസ് വൺ ഹോൾ റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ എ റേസ് ടു എൻ ഹോൾ ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഇവിടെ എ എക്സ് പ്ലസ് ബി ഒന്നും അല്ല ഉള്ളത് എക്സ് പ്ലസ് എ എ ഉണ്ട് എക്സ് മൈനസ് എ യുണ്ട് അപ്പോൾ നോക്കേണ്ടത് എ എക്സ് പ്ലസ് ബിക്ക് പകരം ഇവിടെ ഉള്ളത് ഇതാ ഈ ഒരു ടേമാണ് എക്സ് പ്ലസ് എ ഐ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ഈ എ റേസ് ടു എൻ്റെ എനെ എല്ലാം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ടേം ഇല്ലേതാ ഇവിടെ ഇപ്പോൾ എക്സ് പ്ലസ് എ അത് സിമിലറായിട്ട് വരുന്നത് എന്തിനാണ് എ എക്സ് പ്ലസ് ബിക്ക് എക്സിൻ്റെ കോ എഫിഷ്യൻറ്റാണ് നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷനിൽ എ റേസ് ടു എൻ്റെ വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇതേ ഇക്വേഷനിൽ എക്സിന് ആയിട്ട് വണ് മാത്രമേ ഉള്ളൂ അപ്പോൾ എ റേസ് ടു എൻ എന്ന് പറയുന്ന ടേമിന് നമ്മൾ വൺ റേസ് ടു എൻ ആണ് കൊടുക്കേണ്ടത് അതുപോലെ ബി ആയിട്ട് വരുന്നത് എ ഐ അത് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന ടേമിൽ നമ്മളിവിടെ രണ്ടെണ്ണത്തിൻ്റെ എന്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എക്സ് മൈനസ് എ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ എന്താവും ബി എന്ന് പറയുന്നത് മൈനസ് എ ഐ ആയിട്ട് മാറും ക്ലിയർ ക്ലിയറാണെന്ന് വിചാരിക്കുന്ന ഇതാണ് ഇക്വേഷൻ ഒന്നും കൂടി ഞാൻ പറയുന്നത് എ എക്സ് പ്ലസ് ബിക്ക് പകരം ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് എ ഐയും എക്സ് മൈനസ് എ യും ആണ് എക്സിൻ്റെ കോയഫിഷൻ്റായിട്ട് എ അല്ല അവിടെ ഉള്ളത് വണ്ണാണ് നമ്മളെ ഈ ക്വസ്റ്റനിൽ ഉള്ളത് ബിക്ക് പകരം എ ഐ ഉണ്ട് മൈനസ് എ ഐ ഉണ്ട് നമുക്കപ്പോൾ അത് ചെയ്തെടുക്കാം എന്താ പറയുക ഡി എൻ ഈക്വൽ ടു നമ്മളെ ക്വസ്റ്റാനുള്ള ഡി എൻ ഇക്വൽ ടു നമുക്ക് രണ്ട് ടേമാണ് ഉള്ളത് രണ്ട് ടേമുണ്ട് ഈ ടേമിൻ്റെയും കണ്ടുപിടിക്കണം ഈ ടേമിൻ്റെയും കണ്ടുപിടിക്കണം ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഈ വൺ ബൈ ടു എ ആ ഒരു ടേം കോമൺ ആണ് അതിന് ആദ്യം പുറത്തെടുക്കണം ഇത് ഡി എൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഇക്വേഷനെ റീ അറേഞ്ച് ചെയ്തിട്ട് വൺ ബൈ ടു എന് പുറത്തെടുത്തിട്ട് എഴുതി ഇനി ഇതാണ് വൺ ബൈ എ എക്സ് പ്ലസ് പി പോലെ ഇനി ഇക്വേഷൻ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കേ വേണ്ട വാല്യൂസ് ഒന്ന് കൊടുത്താൽ മാത്രം മതി ഡി എൻ കണ്ടുപിടിക്കാം ഡി എൻ ഈക്വൽ ടു ഈ വൺ ബൈ ടു എ അതേപോലെ തന്നെ എന്താ വൺ ബൈ എ എക്സ് പ്ലസ് ബി പോലെ അത് ഈക്വേഷൻ നോക്കിയാൽ മതി ആദ്യം മൈനസ് വൺ റേസ് ടു എൻ അപ്പോൾ മൈനസ് വൺ റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ അത് നമുക്ക് എൻ ഫാക്ടോറിയൽ തന്നെ കൊടുക്കാം എ റേസ് ടു എൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുണ്ടായത് അവിടെ എ എക്സ് ആണ് ഇവിടെ എക്സിൻ്റെ കൂടെ വൺ ആണ് നോക്കുമ്പോ എഫിഷ്യൻ എ റേസ് ടു എൻ്റെ പകരം വൺ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ എ എക്സ് പ്ലസ് ബിക്ക് പകരം എക്സ് മൈനസ് എ ഐ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഓക്കെ മൈനസ് ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി മൈനസ് വൺ റേസ് ടു എൻ എൻ ഫാക്ടോറിയർ വൺ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ ഐ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ അപ്പോൾ ഇവിടത്തേക്ക് നമുക്ക് ഇതുവരെ ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മേലത്തെ ടേംസ് രണ്ട് സൈഡിലും സെയിം ആണല്ലോ അതിനെല്ലാം പുറത്തെടുക്കാം എന്നിട്ടൊന്നും കൂടി റീ അറേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി എൻ ഡി എൻ അല്ലെങ്കിൽ വൈ എൻ എങ്ങനെ വേണേലും എഴുതാം ടു കൊടുത ഈ ടേം എല്ലാം കോമണാണ് വൺ റേസ് ടു എൻ്റെ പിന്നെ വൺ റൈസ് ടു എനും മൈനസ് വൺ റൈസ് ടു എന്നും ഇടയുണ്ട് വൺ റൈസ് ടു എനി നമ്പർ എന്ന് പറയുമ്പോൾ അത് വണ് തന്നെയാണല്ലോ അപ്പോൾ അത് കാര്യമാക്കണമെന്നില്ല എഴുതാണ്ടെങ്കിലും എഴുതാം ബാക്കിയുള്ളത് എഴുതാം മൈനസ് വൺ റൈസ് ടു എൻ എൻഫാക്ടോറിയൽ ഇവിടെയും ഇവിടെ എല്ലാം കോമണം ഡിവൈഡഡ് ബൈ നമ്മൾ ഓൾറെഡി ഔട്ട് സൈഡ് ഉള്ളത് ടു എ ഐ ബാക്കിയുള്ള ടേം വൺ ബൈ എക്സ് മൈനസ് എ ഐ ഓൾറൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ ബൈ എക്സ് പ്ലസ് എ ഐ ഓൾറെയിസ് ടു എൻ പ്ലസ് വൺ അപ്പോൾ ഇവിടെ നമുക്ക് ഡി എനിന്ന് പറി ഇനി നമുക്ക് ഡിമോയ്വേഴ്സ് തിയറും യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള എക്സിനും എക്കും വാല്യൂസ് കൊടുത്തിട്ട് അതിനെ ഇനിയും മാറ്റി എഴുതാവുന്നതാണ് ഇതിൽ ഡിമോയ്വേഴ്സ് തിയറും യൂസ് ചെയ്തിട്ട് എക്സിനും എക്കും വാല്യൂ ചെയ്തിട്ട് വാല്യൂ കൊടുത്തിട്ട് എങ്ങനെ ഈ പ്രോബ്ലം ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടിടാം അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് ക്ലിയർ ചെയ്യാൻ നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക